ഗൈസ് വെൽക്കം ടു ദൃശ്യസ് കിച്ചൺ മാജിക് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പൊ ഇതൊരു ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും സൈഡിലെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ ഇന്ന് ദൃശ്യസ് കിച്ചൺ മാജിക് ചെയ്യാൻ പോകുന്നത് ഈ ഷോൾ എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പൊ ഇന്ന് ഞാൻ ഈ ഷോള് എങ്ങനെയാണ് ഈ പെയിന്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരിയിലും അതേപോലെ തന്നെ എന്താ പറയുക ഷോളിലും അതേപോലെ തന്നെ ബെഡ്ഷീറ്റിലും കർട്ടനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ പെയിന്റിംഗ് ആണ് അപ്പൊ ഈ പെയിന്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും നമുക്ക് ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഷോളാണ് ഞാൻ ഇപ്പോൾ വൈറ്റ് കളർ എടുത്തത് പിന്നെ ഷോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോട്ടൺ ഷോൾ അല്ല ഷിഫോണിൻ്റെ ടൈപ്പ് ഷോളാണ് എടുക്കേണ്ടത് അപ്പം കോട്ടൺ ഷോളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഷിഫോണാണ് ഷോൾ എടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പെയിൻ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സിൽക്ക് പെയിൻ്റ് ആണ് ഇതേപോലത്തെ സിൽക്ക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫെവിക്രിലിൻ്റെ ആണ് സിൽക്ക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ആറ് കളേഴ്സ് അതൊരു പാക്കറ്റിലാണ് വരുന്നത് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് പിന്നെ ഒരു ബ്ലാക്ക് പോലത്തെ ഷെയ്ഡ് ഒരു ബ്രൗണ് വയലറ്റ് അപ്പോൾ ഇത്രയും ഷെയ്ഡാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അതിന് 70 to 80 റുപ്പീസ് അത്ര എങ്ങാനായിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം ഇതാണ് നമുക്ക് വേണ്ടത് ഞാൻ ഇന്ന് മൂന്ന് കളേഴ്സാണ് എടുത്തത് യെല്ലോയും പിന്നെ ഗ്രീനും റെഡും അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് യെല്ലോ ഗ്രീൻ ആൻഡ് റെഡ് പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ് ആവശ്യമാണ് കുറച്ച് തിക്കായിട്ടുള്ള ഇത് എടുക്കുന്ന ബ്രഷ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നന്ന നേരിതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ് പിന്നെ ഇത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നൂല് ഞാൻ ഇതിപ്പോൾ വൂളൻ്റെ നൂലെടുത്തത് എന്ത് നൂല് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ രീതിയിൽ നമ്മളതിനെ മടക്കിയെടുക്കാം ആദ്യം നേരെ ഹാഫാക്കുക ഹാഫാക്കിയതിന് ശേഷം പകുതിയായിട്ട് മടക്കുക അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് നടുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല നമുക്ക് ഓരോ സൈഡിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കെട്ടി കെട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനപ്പോൾ അതിൻ്റെ ഒരു വലിയ ഫ്ലവർ മിഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മളിതേ ഈ ഒരു വിടുത്തിൽ എടുക്കുക അതിന് ശേഷം അതിനെ ഈ നൂല് വെച്ചിട്ട് നമുക്ക് പതുക്കെ കെട്ടിക്കൊടുക്കാം അപ്പോൾ ഈ വിടുത്ത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് കെട്ടാം ഈ ഒരു ലെങ്ത്ത് കെട്ടാം അതല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് കെട്ടാം ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് കെട്ടണത് അതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് വലിയ അഴിക്കാൻ പറ്റാത്ത കെട്ടൊന്നും കെട്ടണ്ട നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ അഴിക്കേണ്ടതാണ് അപ്പോൾ ഒരു നോർമലായിട്ട് അതിനെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എടുത്തത് അപ്പോൾ അതേ ഒരു ലെങ്ത്ത് തന്നെ അടുത്ത ഒരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കാം ഇപ്പോൾ ഞാൻ മിഡിലാണ് ചെയ്തേക്കുന്നത് മിഡിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സൈഡൊന്നും ഇതേപോലെ കെട്ടി കെട്ടി തുടങ്ങാം എന്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിതിപ്പം ഈ ഒരു ലെങ്ത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് കെട്ട് ഇവിടെ സെക്കൻഡ് കെട്ട് ഇവിടെ മൂന്നാമത്തത് ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടാൽ നിൽക്കുക പിന്നെ നമുക്ക് മൂന്നാമത്തത് എവിടെയും കെട്ടിക്കൊടുക്കാം അപ്പം നമ്മൾ ഈ രീതിയിൽ ആണ് അതിനെ കെട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ വിടുത്ത് വെടുക്കണമെന്നില്ല നിങ്ങൾക്ക് കുറച്ച് ചെറുത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഫസ്റ്റ് കെട്ട് ഇവിടെ വരും സെക്കൻഡ് കെട്ട് ഇവിടെ വരും മൂന്നാമത്തെ കെട്ട് ഇവിടെ വരും ഞാൻ കുറച്ച് വലുത് എടുത്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് ഇനി ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യണമെന്നില്ല ആദ്യത്തേത് ചെറുതും പിന്നെ വലുതും പിന്നെ ചെറുതും ആക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വെള്ളം തൊട്ടിട്ട് പതുക്കെ ഇതിനൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക നന്നായിട്ട് നനയ്ക്കണം കേട്ടോ അത് വെച്ചിട്ട് വെള്ളത്തിന് അങ്ങോട്ട് മുക്കി എടുക്കാൻ പാടില്ല ഇപ്പം നന്നായിട്ട് നനക്കുമ്പം നിങ്ങൾക്ക് വിചാരിക്കും ഇങ്ങനെ കുറേ പ്രാവശ്യം ബ്രഷിൽ ചെയ്യുന്നതിന് പകരം ഒന്ന് നന്നായിട്ട് മുക്കി എടുത്താൽ പോലെ എന്ന് വിചാരിക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ട് ആ ക്ലോത്ത് നന്നായിട്ട് എല്ലാ സൈഡും ഇതേപോലെ നനച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ആ കളർ നന്നായിട്ട് സ്പ്രെഡ് ആകത്തുള്ളൂ ഓക്കെ അതെ അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നന്നായിട്ട് നനച്ചു കൊടുത്തു ആദ്യം ഫസ്റ്റ് കെട്ടാ കേട്ടോ നനച്ചു കൊടുക്കേണ്ട എല്ലാം ഒന്നിച്ച് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ആ ഏറ്റവും ടിപ്പായിട്ടുള്ളത് അതിനെ നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഫസ്റ്റ് റെഡ് കളർ ആട്ടോ ചെയ്യുന്നത് നമുക്കിത് പതുക്കെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണുമെന്ന് തൊടുമ്പം തന്നെ അത് കണ്ടോ കംപ്ലീറ്റ്ലി അങ്ങോട്ട് സ്പ്രെഡ് ആവും ജസ്റ്റ് ഒന്ന് തൊടുമ്പം തന്നെ അത് ആ വെള്ളം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സ്പ്രെഡ് ആവുന്നത് അപ്പോൾ തിരിച്ചും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ആക്കി കൊടുക്കുക അത് ഇപ്പം തന്നെ കണ്ടോ ഓൾറെഡി ആ ഭാഗത്തൊക്കെ ആ വെള്ളം ഉള്ളതുകൊണ്ട് അത് തന്നെ സ്പ്രെഡായിട്ടുണ്ട് ഇനി ബാക്കി ആവാത്ത ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക
അപ്പോൾ നമ്മൾ റെഡ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റൊക്കെ കളർ മിക്സ് ആവും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കളർ ചെയ്തെടുക്കാം. അപ്പം ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഈ വെള്ളത്തിലോട്ട് ആ ബ്രഷ് അങ്ങനെ മുക്കാൻ പാടില്ല. വേറെ ബ്രഷ് വാഷ് ചെയ്യുക. അതിന് ശേഷം ബ്രഷ് നന്നായിട്ട് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ബ്രഷ് യൂസ് ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല. സെയിം ബ്രഷാണ് ഉപയോഗിക്കുന്നെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചു കൊടുക്കണം. ഓക്കെ, ഇതേ അപ്പം നമ്മൾ റെഡ് ലെയർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പിന്നെ അടുത്ത ലെയറിനകത്തേക്ക് ഇതേപോലെ നന്നായിട്ട് വെള്ളം ആക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ മാത്രമേ അത് സ്പ്രെഡ് ആകത്തുള്ളൂ. കുറച്ച് വെള്ളമല്ല, കുറച്ചധികം തന്നെ വെള്ളം ആക്കണം. ഇതേപോലെ നന്നായിട്ട് വെള്ളം ഉള്ള ഉൾഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉള്ളിലൊക്കെ ലെയറുണ്ട്, അതിലൊക്കെ നന്നായിട്ട് വെള്ളം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഗ്രീൻ പെയിൻ്റ് എടുക്കുക. അതിന് ശേഷം ഇതേപോലെ അതാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, തൊട്ട് വെച്ച് വയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആകുന്നുണ്ടോ. അപ്പോൾ അതാ വെള്ളം കൊടുത്തുകൊണ്ടാണ് അതിങ്ങനെ സ്പ്രെഡ് ആകുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കണം, നന്നായിട്ട് തന്നെ വെള്ളം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവില്ല. ഇതേപ്പം നമ്മൾ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു, തിരിച്ചിനി അതുപോലെ തന്നെ ഈ സൈഡിലും നന്നായിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഗ്രീൻ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കരുത് ബ്രഷ് നന്നായിട്ട് കഴുകുക. വെള്ളം എങ്ങാനും കളറായിപ്പോയെങ്കിൽ വെള്ളം മാറ്റുക. അതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിനകത്തേക്ക് നമ്മുടെ യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ. ഞാൻ എനിക്കിഷ്ടമുള്ള തോന്നിയിട്ട് റെഡിന് കോൺട്രാസ്റ്റായിട്ട് ഗ്രീൻ ചെയ്തു, ഗ്രീനിന് കോൺട്രാസ്റ്റായിട്ട് യെല്ലോ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ പാക്കറ്റിൽ വേറെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ്, ബ്ലാക്കും ബ്രൗണും ഒരു വയലറ്റ് പോലത്തെ ഷെയ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ ഇങ്ങനെ ഉൾഭാഗമൊക്കെ ഒന്ന് തുറന്ന് നോക്കുക, ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലും നന്നായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അയക്കുമ്പോൾ ആ ഒരു സൈഡിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കാണാൻ ഭയങ്കര വൃത്തിയോടായിരിക്കും. ഓക്കെ, ഇതേ അപ്പം നമ്മൾ മൂന്ന് ലെയർ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫാനിൻ്റെ കീഴിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളമായി. അതിന് ശേഷം നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടിയ ആ നൂല് പതുക്കെ അഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കങ്ങനെ മൂന്ന് നൂലും അഴിച്ചു മാറ്റിക്കളയാം. ഓക്കെ, അപ്പം നമ്മളത് അഴിച്ചു കഴിഞ്ഞു. നമുക്ക് അത് പതുക്കെ ഞാൻ നിവർത്തി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് നമ്മൾ നാലായിട്ട് മടക്കിയത് ഇതേപോലെ നമുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതേ നല്ല ഭംഗിയായിട്ടുള്ള പെയിൻറ്റ് ഇവിടെ ആയിട്ട് കാണാം. അപ്പം ആ ഒരു വിഴുത്തൊക്കെ കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഇത്ര വലിയ കെട്ടെടുത്തോണ്ടാണ് നമുക്ക് ഇത്രയും വലിയത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ആ വിഴുത്ത് ഇത്ര ഉണ്ടാവില്ല, കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഷോളിനകത്ത് ഒരു അഞ്ചാറെണ്ണം ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഷോളിനകത്ത് ഇതേപോലെ തന്നെ മൂന്നെണ്ണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് മൂന്നെണ്ണമാണ് ചെയ്തേക്കുന്നത്. മൂന്ന് വലിയ ഫ്ലവറാണ് ഇതേപോലെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ കുറേ എണ്ണം ചെറുതും ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.